എല്ലാവർക്കും നമസ്കാരം. വലിയൊരു വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്നൊരു സ്ഥലമായിരുന്നു വടകര. എൻ്റെ ആയുർവേദത്തിൻ്റെ ഡിബേറ്റ് ആക്ച്വലി ഇവിടെ ആയിരുന്നു നടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. ആ സമയത്താണ് പ്രളയം വന്ന് അത് മാറ്റി, പിന്നെ അത് കൊല്ലത്ത് നടന്നത്. അപ്പോൾ വലിയൊരു വിപ്ലവകരമായിട്ടുള്ളൊരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അന്ന് ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തു വെച്ചിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ പ്രളയം കാരണം ഇവിടെ വരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. ആദ്യമായിട്ടാണ് വടകര വരുന്നത്. അപ്പോൾ ഞാൻ കരുതിയെങ്കിലൊരു വെറൈറ്റി ആയിട്ടുള്ള ഈ ആയുർവേദവും ഇതര വൈദ്യങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് സംസാരിക്കാമെന്ന് കരുതിയാണ് ഈ വിഷയം എടുത്തത്. അപ്പോൾ വിഷയത്തിൻ്റെ പേര് ക്യാൻസർ മാറ്റുന്ന ചായക്കട എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു പ്രത്യേക തരം ചായക്കടയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോർമലായിട്ടുള്ള ഒരു ചായക്കടയെ കുറിച്ചിട്ട് സംസാരിക്കാം. ചായക്കട എന്നുള്ളത് ഞാനൊരു ഒരു ഐഡിയലായിട്ടുള്ള ഒരു സ്ഥലം എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതെന്ത് വേണമെങ്കിലും ആവാം. ഇതൊരു ആൽമരത്തിൻ്റെ ചുവട്ടിലാവാം, ഒരു കാറിനുള്ളിലാവാം, വീടാവാം, ഒരു കടയുടെ പരിസരമാവാം, ബസ്സാവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ചായക്കട ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന കുറേ സംഭവങ്ങളിൽ നിന്നാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് നടന്നിട്ടുള്ള രണ്ട് സംഭവങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുള്ളത്. എൻ്റെ വീട്ടിനടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിലുണ്ടായിരുന്ന നായ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ കടിച്ചു, വീട്ടിലെ പെൺകുട്ടിയെ കടിച്ചു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു വാക്സിൻ എടുക്കരുത്, വാക്സിൻ എടുത്തു കഴിഞ്ഞാലാണ് പേ ഇളകുന്നത്. അവർ വാക്സിൻ എടുക്കാൻ പോയില്ല കേട്ടോ. ഭാഗ്യം പോലെ ഒന്നും സംഭവിച്ചില്ല കുട്ടിക്ക്, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലെ പട്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് സാധാരണ വീട്ടിലൊക്കെ സംഭവിക്കാറുള്ളതാണ്, വീട്ടിലെ നായ കടിക്കുക എന്നുള്ളത്. ആ സമയത്ത് പേ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നാട്ടുകാർ പറഞ്ഞതാ നിങ്ങൾ വാക്സിൻ എടുക്കാൻ പോകരുത്, വാക്സിൻ എടുത്താലാണ് പ്രശ്നം, അപ്പോഴാണ് പേ ഇളകുന്നത്, അതുകൊണ്ട് വാക്സിൻ എടുക്കാൻ പോകരുതെന്ന്. വേറൊരു സംഭവം ഇതുപോലെ വീട്ടിനടുത്തുള്ളൊരു കുട്ടി, അത് ഒരു അഞ്ചാറ് വയസ്സ് പ്രായം കാണും, ചെറിയ കുട്ടി. അപ്പോൾ ജനിച്ച സമയത്ത് തന്നെ ഈ കുട്ടിക്ക് നല്ല ശ്വാസം മുട്ടുണ്ട്, ആസ്മ. അപ്പോൾ ചില രാത്രികളിൽ ഇങ്ങനെ ആസ്മ കൂടിയിട്ട് ഭയങ്കര സിവിയറായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മൂന്നാല് ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഒരു രാത്രി ഇങ്ങനെ പടച്ചടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി രോഗമൊക്കെ കുറച്ച് ശമിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത് വീട്ടിലുള്ള ഒരാൾ അടുത്തൊരു കടയിൽ ചെന്നപ്പോൾ കടക്കാരൻ പറയാണ്, നിങ്ങൾ ഈ കുട്ടി എങ്ങനെ ഹോസ്പിറ്റലിൽ ആസ്മയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകരുത്, പ്രത്യേകിച്ച് ഈ ഇൻഹെയിലർ പോലുള്ള സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇത് ഉപയോഗിക്കേണ്ടി വരും. അതിന് ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് അടുത്തൊരു ആയുർവേദ ആശുപത്രിയുണ്ട്, അവിടെ കൊണ്ടുവന്നാൽ മതി, ആസ്മ അവരിങ്ങി പിഴിഞ്ഞിങ്ങെടുത്തോളും എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഈ പ്രസൻറ്റേഷനിലെ ടീ സ്റ്റാൾ അല്ലെങ്കിൽ ചായക്കട എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ആൾക്കാർ ഒരു ചായക്കടയിൽ കൂടുന്നു, അവർക്കറിയാൻ പാടില്ലാത്ത വിഷയത്തിനെ കുറിച്ചിട്ട് അവരഭിപ്രായം പറയും. അത് ഒരു പ്രത്യേക തരത്തിലുള്ള അഭിപ്രായമാണ് പറയുന്നത്. ഇത് ഓഫ്ലൈൻ ചായക്കട മാത്രമല്ല കേട്ടോ, ഓൺലൈൻ ചായക്കടയുണ്ട്, ഡിജിറ്റൽ ചായക്കട. ഈ ഡിജിറ്റൽ ചായക്കട എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് പോലുള്ള വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്ന സംഭവമാണ്. അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരാൾ വന്ന് ഓരോ ഗ്രൂപ്പുകളുണ്ട്, അവിടെ ഓരോ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ സംശയം ചോദിക്കും. ഇന്ന് ഞാൻ കോഴിക്കോട് വന്നിട്ട് വടകരയിലേക്ക് ട്രെയിൻ കയറി വരവേ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ തപ്പുകയായിരുന്നു ഇതുപോലത്തെ ഓൺലൈൻ ചായക്കടകളുണ്ടോ. അപ്പോൾ അതിൽ കണ്ട ഒരു ഇന്ന് ഫ്രഷ് സാധനമാണ്. രണ്ട് വയസ്സുള്ള കുട്ടി, ആ കുട്ടിക്ക് തൊക്കിലെന്തോ രോഗം വന്നു. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ വന്ന് ചോദിക്കുകയാണ്, ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടുണ്ട്, ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യാണ്, ഇത് തേച്ചാൽ മതി, ആ തൈലം തേച്ചാൽ മതി, മാറിക്കോളൂ എന്നുള്ളത്. ഈ കമൻ്റ് ഇടുന്നത് എന്ന് പറയുന്നത് സാധാരണക്കാരാണ്. ഇപ്പോൾ സാധാരണക്കാരാണ് ചികിത്സ നിർണ്ണയിക്കുന്നത്, രോഗം നിർണ്ണയിക്കുന്നതും സാധാരണക്കാരാണ്, ചികിത്സ നിർണ്ണയിക്കുന്നതും സാധാരണക്കാരാണ്. സാധാരണക്കാരോടാണ് ചോദിക്കുന്നത് ഇതെന്താ രോഗമെന്ന്. അപ്പോൾ സാധാരണക്കാർ പറയും ആ ഇതാണ് രോഗം, ഇതിൻ്റെ ചികിത്സ ഇതാണ് എന്നാണ് സാധാരണക്കാർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിഷം കുടിക്കണമെന്നുണ്ടെങ്കിൽ വിഷം കുടിക്കാം, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഈ വീട്ടിലുള്ള കൊച്ചു കുട്ടികളെ നിങ്ങൾ വിഷം കുടിപ്പിച്ചേ അടങ്ങൂ എന്ന് അങ്ങനെ ഒരു മനോഭാവം എങ്ങനെ ഉണ്ടാവുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വീട്ടിലുള്ള കൊച്ചു കുട്ടികളെയും കൊണ്ട് നമുക്ക് ഈ സർക്കസ് കാണിക്കണം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മലയാളിക്ക് എങ്ങനെയാണ് ഉണ്ടായി വന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ഈ ചായക്കടയിലിരിക്കുന്ന ആൾക്കാർ പറയുന്നത്
അവിടെ ഒരു വൈദ്യനുണ്ട്, നാട്ടുവൈദ്യൻ. ആ നാട്ടുവൈദ്യൻ്റെ അടുത്ത് പോയാൽ മതി നിങ്ങൾ, പുള്ളിയെല്ലാം ശരിയായിക്കോളും. ഈ നാട്ടുവൈദ്യനാണെങ്കിൽ മനുഷ്യൻ്റെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ധാരണയും ഉണ്ടാവില്ല. കുറച്ച് നാൾ മുമ്പ് ക്ലബ് ഹൗസിലൊരു ചർച്ച നടന്നു. അന്ന് ഒരു ഹോമിയോ ഡോക്ടറാണ് വന്നത്. അദ്ദേഹം കോളേജിൽ നിന്നും പഠിച്ചു പോയി ഹോമിയോ ഡിഗ്രി എടുത്തിട്ടുള്ള ആളല്ല, സ്വന്തമായിട്ട് ഹോമിയോ ഒക്കെ പഠിച്ചിട്ട് അദ്ദേഹം ചികിത്സ നടത്തുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ടല്ലോ, അതുകൊണ്ട് സുഖമാണ്. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ഘോരം ഘോരം ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ കരൾ ഏത് ഭാഗത്താണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. പുള്ളിക്കറിയില്ല കരൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പുള്ളിക്കറിയില്ല. പൊസിഷൻ, കരളിൻ്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ എവിടെയാണെന്ന് പുള്ളിക്കറിയില്ല. പക്ഷേ പുള്ളി മനുഷ്യന് ചികിത്സിക്കുകയാണ്. ഡിഗ്രിയൊന്നും വേണ്ട, ഡിഗ്രിയൊന്നും ഇല്ലാതെ തന്നെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള നാട്ടുവൈദ്യന്മാരാണുള്ളത്, അവരെടുത്ത് പോവും, ചികിത്സ തേടും. ഈ ഡോക്ടർ പറയുന്നത്, അതായത് ഇത്രയും കാലം കഷ്ടപ്പെട്ട് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച് മനുഷ്യനെ നിരന്തരം ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ പറയുന്നത് കേൾക്കില്ല. അതിനു പകരം മനുഷ്യൻ്റെ ശരീരത്തിനെ കുറിച്ചിട്ട് യാതൊന്നും അറിയില്ലാത്ത ഒരാളിൻ്റെ അടുത്ത് പോവും, അവർ പറയുന്നതെല്ലാം കേൾക്കും. അത് സ്വന്തമായിട്ട് പരീക്ഷിക്കുക മാത്രമല്ല, വീട്ടിലുള്ള 2 വയസ്സുള്ള കുട്ടി 1 വയസ്സുള്ള കുട്ടി അവരിലൊക്കെ പരീക്ഷിച്ച് നോക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനൊരു കോസ്റ്റും കൂടെ ഉണ്ട്. ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിനൊരു വിലയും കൂടെ കൊടുക്കണം. അതാണ് നമ്മൾ പലപ്പോഴും പത്രങ്ങളിലൊക്കെ കാണുന്നത്, പാമ്പ് കടിയേറ്റിട്ട് ഹോമിയോ ആശുപത്രിയിൽ കൊണ്ടുപോയി രോഗി മരിച്ചു എന്നുള്ളത്. കഴിഞ്ഞ വർഷം തന്നെ 3-4 കേസുകൾ ഇതിനകത്തുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ചായക്കടയിലേക്ക് വരാം. അതാണ് ക്യാൻസർ മാറ്റുന്ന ചായക്കട. ഇവിടെ അങ്ങനെ സാധാരണ ചികിത്സയൊന്നും എടുക്കത്തില്ല, ക്യാൻസർ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി ക്യാൻസർ കടയിൽ ചെന്നങ്ങ് ചോദിച്ചാൽ മതി. അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയും, ഇതാണ് ഇങ്ങനെ ഒരു ചെടിയുണ്ട്, ഇത് അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, ക്ലിയറായിക്കോളും എന്നുള്ളത്. നിങ്ങൾക്ക് കേട്ടാൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, ധാരാളം ഗ്രൂപ്പുകളുണ്ട് ഫേസ്ബുക്കിൽ ഇതുപോലെ. സാധാരണക്കാർ വന്ന് ചോദിക്കും, ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞ്, ഇതിനുള്ള ചികിത്സ എന്താണ്? സാധാരണക്കാർ മരുന്നെഴുതുന്ന ഓൺലൈൻ ചായക്കടകളുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇന്നത്തെ വിഷയം ഇത് തന്നെയാണ്, ക്യാൻസറിനെ കുറിച്ചിട്ട്. അതായത് ക്യാൻസറിന് ഇന്ന് ഒരുപാട് ഇതര വൈദ്യ ചികിത്സ സമ്പ്രദായങ്ങളുണ്ട്. അത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളതുകൊണ്ട് അംഗീകരിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെത്രമാത്രം ഫലപ്രദമാണ്, അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ പ്രസൻറ്റേഷൻ മുഴുവൻ. അപ്പോൾ എന്താണ് ക്യാൻസർ എന്നറിയണമല്ലോ. എന്താണ് അടിസ്ഥാനപരമായിട്ട് ക്യാൻസർ? ക്യാൻസർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, ക്യാൻസർ ഒരു രോഗമല്ല, ഒരൊറ്റ രോഗമല്ല അത്. ഒരു 120 തരം രോഗങ്ങളെ ഒരുമിച്ച് വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് ക്യാൻസർ എന്നുള്ളത്. 120 തരം വ്യത്യസ്ത രോഗങ്ങളാണ്. ഇവയ്ക്കൊക്കെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്, അതുകൊണ്ടാണ് എല്ലാത്തിനും ക്യാൻസർ എന്നുള്ള പേര് കൊടുത്തത്. അതായത് ശരീരത്തിലെ ചില കോശങ്ങൾ, ആ കോശങ്ങൾ അറിയാലോ വിഭജിക്കാറുണ്ട്. അത് നോർമലായിട്ടുള്ള ശരീരപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിനിങ്ങനെ വിഭജിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ട് അനിയന്ത്രിതമായിട്ട് അങ്ങ് വിഭജിക്കും. ഒരു കൺട്രോളും ഉണ്ടാവില്ല, കൺട്രോളും ഉണ്ടാവാതെ ഇങ്ങനെ വിഭജിച്ച് അതൊരു വലിയ മാംസ കഷ്ണം പോലെ ആയി മാറും. അതിനാണ് നമ്മൾ മുഴയെന്നും ട്യൂമറും എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും, അത് പിന്നെ വൈകാതെ തന്നെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതാണ് ക്യാൻസർ അടിസ്ഥാനപരമായിട്ട്. ഈ ക്യാൻസറിൻ്റെ അവസ്ഥകളെ പല ഗ്രേഡുകളായിട്ട് തിരിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 1, 2, 3, 4 ഈ ഉണ്ടാവുന്ന ക്യാൻസർ കോശങ്ങൾ എത്രത്തോളം പടർന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റേജിനെ തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പടർച്ച കുറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാണ്. 4th, അതാണ് അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എവിടെയാണോ ക്യാൻസർ കോശങ്ങൾ ഉണ്ടായത് ആ സ്ഥാനത്ത് നിന്ന് ശരീരത്തിൻ്റെ ദൂരെയുള്ള അവയവങ്ങളിലേക്ക് അത് ചേക്കേറിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, കുടലിൽ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ ഒരു പക്ഷേ ശ്വാസകോശത്തിലേക്ക് പടരാം. ശ്വാസകോശത്തിലേക്ക് പടരുമ്പോഴുള്ള പ്രത്യേകത, അപ്പോൾ ശ്വാസകോശത്തിൽ കുടലിലെ കോശങ്ങൾ വളരും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇരുന്നത് വീണ്ടും ചെറിയ ചെറിയ ട്യൂമറുകളായിട്ട് വളരും. ശ്വാസകോശത്തിനപ്പോൾ അതിൻ്റെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് അടുത്തിരിക്കുന്ന ടിഷ്യൂസിനെയൊക്കെ ഇങ്ങനെ തള്ളും. അപ്പോൾ അവിടെ പ്രഷർ കൂടും, അവിടെ മറ്റ് പ്രശ്നങ്ങളുണ്ടാവും, ഇൻഫെക്ഷനുകൾ ഉണ്ടാവാം.
അത് ന്യൂമോണിയ പോലത്തെ അവസ്ഥകളിലേക്ക് നയിച്ച് മരണപ്പെടാം. ഇതൊക്കെയാണ് ക്യാൻസറിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻസർ ഉണ്ടായിക്കഴിഞ്ഞാൽ ചികിത്സയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ധാരാളം ചികിത്സയുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, 100+ ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങളാണ്. കുടലിലുണ്ടാവുന്ന ക്യാൻസർ എന്ന് പറയുന്നതും മസ്തിഷ്കത്തിലുണ്ടാവുന്ന ക്യാൻസർ എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങളാണ്. ഇതിന് പൊതുവായിട്ടൊരു ഗുണം, ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ക്യാൻസർ എന്നിട്ട് വിളിക്കുന്നതെന്നേ ഉള്ളൂ. എല്ലാ ക്യാൻസറും ഒന്നാണെന്ന് നിന്ന് ധരിക്കരുത്. ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങളായതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൻ്റെ ചികിത്സാരീതി വ്യത്യസ്തമാണ്, അതിന് കൊടുക്കുന്ന മരുന്നുകളും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനർത്ഥം ക്യാൻസർ എന്ന് കേട്ടാൽ നമുക്ക് ഒരു ചെടി എടുത്ത് എല്ലാ തരം ക്യാൻസറിനും കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഇനി സാധാരണ ആധുനിക വൈദ്യത്തിൽ കൊടുക്കുന്ന ചികിത്സകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. ആദ്യത്തെ ചികിത്സ എന്ന് പറയുന്നത്, ഇപ്പോൾ സോളിഡ് ട്യൂമറുകളാണെന്നുണ്ടെങ്കിൽ, അതായത് ക്യാൻസർ തന്നെ ഇപ്പോൾ ബ്ലഡിലും ഉണ്ടാവാറുണ്ടല്ലോ, ബ്ലഡ് ക്യാൻസർ. അപ്പോൾ അവിടെ ട്യൂമറെന്ന് പറയുന്നൊരു ഒരു സങ്കല്പം അവിടെ ഇല്ല. അപ്പോൾ ട്യൂമർ ഉണ്ടാവുന്ന ക്യാൻസറുകളുണ്ട്, ട്യൂമർ ഉണ്ടാവാത്ത ക്യാൻസറും ഉണ്ട്. ട്യൂമർ ഉണ്ടാവാത്ത ക്യാൻസറിന് ഉദാഹരണമാണ് ഈ പറയുന്ന ബ്ലഡ് ക്യാൻസർ. അപ്പോൾ ഈ ട്യൂമറുകൾ ഉണ്ടാകുന്ന ക്യാൻസർ അതിനെ സോളിഡ് ക്യാൻസേഴ്സ് എന്ന് പറയും. ആ സോളിഡ് ക്യാൻസേഴ്സ് ആണെങ്കിൽ സർജറി, ശസ്ത്രക്രിയയിലൂടെ ആ ട്യൂമർ നീക്കം ചെയ്യാം. എന്നിട്ട് പിന്നെ കീമോതെറാപ്പി, പിന്നെ റേഡിയേഷൻ, ഇതുപോലുള്ള ചികിത്സാരീതികൾ കൊടുക്കുക. ഇപ്പോൾ ആധുനികപരമായിട്ടുള്ള ഇമ്മ്യൂണോതെറാപ്പി എന്നൊക്കെ പറയുന്ന മറ്റ് ചില ചികിത്സാരീതികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് തരം ചികിത്സാരീതിയാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്. ആ പേഷ്യൻറ്റിൻ്റെ എന്ത് ക്യാൻസറാണ്, ഏത് സബ് ടൈപ്പാണ്, ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് എന്നൊക്കെ തീരുമാനിച്ചതിന് ശേഷമാണ് എന്തെല്ലാം തരത്തിലുള്ള ചികിത്സാരീതികളാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതര വൈദ്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് സാധാരണ മോഡേൺ മെഡിസിനിൽ ചെയ്യുന്നത്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഹോമിയോപ്പതി, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ കപടശാസ്ത്രമാണ്. കപടശാസ്ത്രങ്ങളിലെ രാജാവ് എന്ന് ഞാൻ കൽപ്പിക്കുന്നത് ഹോമിയോപ്പതിയാണ്. ഹോമിയോപ്പതിയെ പോലെ സമ്പൂർണ്ണ കപടശാസ്ത്രം വേറെ ഒന്നുമില്ല എന്നുള്ളതാണ്. ഹോമിയോപ്പതിക്ക് ഒരു രോഗത്തിനെയും ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഹോമിയോ മരുന്ന് ഇപ്പോൾ ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിനകത്ത് മരുന്നൊന്നുമില്ല, അത് വെറും വെള്ളം മാത്രമാണ് അല്ലെങ്കിൽ ആൽക്കഹോൾ മാത്രമാണ്. വെള്ളത്തിലും ഡൈലൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ആൽക്കഹോളിലും ഡൈലൂട്ട് ചെയ്യാം. ഇതൊന്നുകിൽ വെള്ളം അല്ലെങ്കിൽ ആൽക്കഹോളാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെള്ളം കുടിച്ചിട്ട് നിങ്ങളുടെ ക്യാൻസർ മാറ്റാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന്? അങ്ങനെ ക്യാൻസർ മാറ്റാൻ വേണ്ടിയിട്ട് കഴിയുമെങ്കിൽ വെള്ളം കുടിച്ചിട്ട് എങ്കിലും ഹോമിയോ മരുന്ന് വെച്ചും സാധിക്കും. ഹോമിയോ മരുന്നിനകത്ത് തരത്തിൽ മരുന്നില്ല, അത് വെറും വെള്ളം മാത്രമാണ്. എന്തുകൊണ്ടാണ്? പല ആവർത്തി ഇങ്ങനെ ഇതിനെ നേർപ്പിച്ച് 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 വരുമ്പോഴേക്കും അതിനകത്ത് മരുന്നൊന്നും ഉണ്ടാവില്ല. അതിനകത്ത് മരുന്നിൻ്റെ ഒരു തന്മാത്ര പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു തന്മാത്ര പോലും ഇല്ലാത്ത ഒരു വസ്തു കൊണ്ട് ക്യാൻസർ ഒരിക്കലും ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള കുറേ ഹോമിയോ ഡോക്ടർമാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ ഇത്ര റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല. ഒരു ക്യാൻസർ പേഷ്യൻ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ബോധമുള്ള ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ടേ, അപ്പോൾ അവർ പറയും ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, എത്രയും പെട്ടെന്ന് ഒരു ഓൺകോളജിസ്റ്റിനെ സമീപിക്കുകയാണ്. പിന്നെ വേറെ കുറച്ച് വീരന്മാരുണ്ട്, അവർ ഇതിനെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കും. കൊച്ചുകുട്ടികളൊക്കെയാണ് വന്നാലും വെച്ച് ട്രൈ ചെയ്യുന്ന സംഭവമുണ്ട്. അതൊരു റിയൽ സംഭവമാണ്. അത് ഞാൻ പല സ്റ്റേജുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലായ്പ്പോഴും ഓഡിയൻസ് വ്യത്യസ്തമായതുകൊണ്ട് ഇവിടെയും പറയാം. ഒരു 2019 ഈ സംഭവം. ഒരു സുഹൃത്ത്, എൻ്റെ ഒരു പരിചയക്കാരൻ, ഒരു കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട് എനിക്ക് അയച്ചു തന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു 9 കുട്ടിയാണ്, 9. അപ്പോൾ ഞാൻ പുള്ളി അയച്ചു തന്നിട്ട് ചോദിച്ചു ഈ കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ റിപ്പോർട്ട് തുറന്നു നോക്കുമ്പോൾ 9 കുട്ടി, തൊണ്ടയിലാണ് ക്യാൻസർ, തൈറോയിഡ് ക്യാൻസറായിരുന്നു. അത് തൈറോയിഡ് ക്യാൻസറായി, അത് സ്പ്രെഡ് ചെയ്തു, അത് 4 സ്റ്റേജിലേക്കായി കേട്ടോ, 4 സ്റ്റേജ്, അവസാനത്തെ സ്റ്റേജായി. ഇനി ആ കുട്ടിക്ക് അധികം നാളില്ല എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ഇതാരാൾ, നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയം? അപ്പോൾ പറഞ്ഞാൽ എൻ്റെ അയൽക്കാരനാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇത് 4 സ്റ്റേജ് വരെ ഈ കൊച്ചുകുട്ടിക്ക് ഇതായത്, നിങ്ങളാരും ഇതറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയാം, ഈ കുട്ടി ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ഉള്ള ഒരാളാണ്. അച്ഛനും അമ്മയ്ക്ക് അധികം വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഈ ക്യാൻസർ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രോഗം വന്നു. അപ്പോൾ ആദ്യം കാണിച്ചതൊരു ഹോമിയോ ഡോക്ടറിനെയാണ്. ഇയാൾ 2 ഈ കുട്ടിയെ ചികിത്സിച്ചു. 2 ചികിത്സിച്ചത് 4th ഫോർത്ത് സ്റ്റേജിലായപ്പോൾ പിന്നെ മനസ്സിലായി പുള്ളിയുടെ കയ്യിൽ നിൽക്കില്ല, മരണം അടുത്തെത്തി കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ ഒരു മോഡേൺ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞു.
ആ കുട്ടി ഇപ്പോൾ മരിച്ചിട്ടുണ്ടാവും, അതിനകത്ത് സംശയമൊന്നുമില്ല. 2019 സംഭവമാണ്. ഒരു 6 മാസം പോലും ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടായിരിക്കില്ല. അതാണ് ചില മഹാന്മാരായിട്ടുള്ള ചില ഹോമിയോ ഡോക്ടർമാരുണ്ട്, ഇത് വെച്ചൊന്ന് കളിച്ചു നോക്കാം എന്ന് കരുതുന്ന കുറച്ച് ടീംസ്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അവരിലേക്ക് പോകുന്നത്, പാവപ്പെട്ടവർ, ഈ രോഗത്തിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും അറിയില്ലാത്ത ആൾക്കാർ. ഇവർ ഈ യൂണിവേഴ്സിറ്റിയിൽ പോയി ഈ മെഡിസിൻ പഠിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് അവിടെ ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് ഹോമിയോപ്പതിയുടെ കാര്യം. ഹോമിയോപ്പതി കൊണ്ട് ഒരു ജലദോഷം പോലും ചികിത്സിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ എങ്ങനെ ക്യാൻസർ ചികിത്സിക്കാൻ പറ്റും അല്ലേ? അടുത്തതാണ് ആയുർവേദവും നാട്ടുവൈദ്യങ്ങൾ. ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് പറയുകയാണ്. കാരണം ആയുർവേദത്തിലെ പല ചികിത്സാരീതികൾക്കും നാട്ടുവൈദ്യത്തിൻ്റെ ചികിത്സാരീതിയോട് വലിയ സാമ്യമുള്ളതുകൊണ്ട്. അപ്പോൾ ആയുർവേദം എടുക്കുമ്പോൾ, ആയുർവേദം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നതെന്ന് പറയുന്നത് ഈ കഷായം അല്ലെങ്കിൽ അതുപോലുള്ള ഹെർബൽ മെഡിസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ, പച്ചമരുന്നുകൾ. അപ്പോൾ പച്ചമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ചികിത്സാരീതി നാട്ടുവൈദ്യത്തിലുമുണ്ട്. അപ്പോൾ ഈ പച്ചമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാട്ടുവൈദ്യം പറയുന്ന കുറച്ച് ചെടികളുണ്ട്, ഇത് കഴിച്ചുകൊണ്ട് നിങ്ങളുടെ രോഗം മാറ്റാൻ പറ്റുമെന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതേസമയം തന്നെ അതൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന, ആധുനിക വൈദ്യത്തിൽ ഉപയോഗിക്കുന്ന പല തന്മാത്രകളും ചില ചെടിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ടാക്സോൾ എന്ന പേരുള്ള ഒരു മരുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ ഇതുപോലുള്ള ക്യാൻസറുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ടാക്സോൾ. ഇത് പസഫിക് ഈവ് ട്രീ എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ ബാർക്കിൽ നിന്ന്, പട്ടയിൽ നിന്നാണ് ഈ മരുന്ന് ആദ്യമായിട്ട് വേർതിരിച്ചെടുക്കുകയും ഇന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അത് മാത്രമേ വേർതിരിച്ചിട്ടുള്ളൂ, ഈ ടാക്സോൾ എന്ന് പറയുന്ന ഈ മരുന്ന് ഒരു തന്മാത്ര മാത്രമാണ്. അതിനെടുത്ത് ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ട് ഏതുതരം ക്യാൻസറിന് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുമോ അതിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മരം എന്ന് പറയുന്നത് ഭയങ്കര വിഷമുള്ള ഒരു മരമാണ്. ഇതിൻ്റെ ഇല കുറച്ച് കഴിച്ചാൽ തന്നെ മരണപ്പെടും, അത്രയും വിഷമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ ചെടിയുടെ മരത്തിൻ്റെ പട്ടയിൽ നിന്ന് ഏറ്റവും വിഷമുള്ള തന്മാത്രയെ വേർതിരിച്ചെടുത്തിട്ടാണ് ക്യാൻസറിന് കൊടുക്കുന്നത്, ടാക്സോൾ എന്ന് വിളിക്കുന്ന ഒരു മരുന്നും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെല്ലാം ഉള്ള ഒരു ചെടിയാണ് ഈ കാശിത്തെറ്റിയെന്നും ശവന്നാറി എന്നൊക്കെ പറയുന്ന ചെടി, മഡഗാസ്കർ പെരിവിങ്കിൾ എന്ന് പറയുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള പുഷ്പങ്ങളുണ്ടാകുന്ന, പല നിറത്തിലുണ്ട്, വെള്ള, ചുവപ്പ്, നീല, അങ്ങനെ പല കളറിലുണ്ടാകുന്ന ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ചെടിയാണ് ശവന്നാറി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഇന്ന് ലങ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന 2 മരുന്നുകൾ വേർതിരിച്ചിട്ടുണ്ട്. വിൻ ക്രിസ്റ്റൈൻ എന്ന പേരുള്ള ഒരു മരുന്നും വിൻ ബ്ലാസ്റ്റിൻ എന്ന പേരുള്ള ഒരു മരുന്നും. ഇതും വളരെ വിഷമുള്ളൊരു ചെടിയാണ്. ഇത് ഇടിച്ചു പിഴിഞ്ഞ് വല്ലതും കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തട്ടിപ്പോവും, അത്ര വിഷമുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈവ് ട്രീ ഇന്ന് ഐസൊലേറ്റ് ചെയ്ത ടാക്സോൾ, ആ ട്രീ തന്നെ നല്ല വിഷമുള്ളൊരു ചെടിയാണ്, അതിൻ്റെ വെറും ഇല കുറച്ച് കഴിച്ചാൽ തന്നെ മരണപ്പെട്ടുപോകും. ഈ പറയുന്ന ശവന്നാറിയും ഭയങ്കര വിഷമുള്ളൊരു ചെടിയാണ്, അതും കഴിച്ചാലും മരിച്ചു പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് മരിച്ചു പോകുന്നത്? അതിനകത്തുള്ള തന്മാത്രകൾക്കൊക്കെ സൈറ്റോടോക്സിക് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു കഴിവുണ്ട്. സൈറ്റോടോക്സിക് ഇഫക്റ്റ്, സൈറ്റോ എന്നുള്ള വാക്കിനർത്ഥം കോശം എന്നുള്ളതാണ്, സെൽസ്. ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അതായത് വിഷമായി ബന്ധമുള്ള എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ കോശത്തിന് വിഷമായി മാറാനുള്ള കഴിവുള്ള തന്മാത്രകൾ, അതിനാണ് സൈറ്റോടോക്സിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന തന്മാത്രകൾക്കൊക്കെ ഈ സൈറ്റോടോക്സിക് എന്ന് പറയുന്ന എബിലിറ്റി ഉണ്ട്, അതായത് കോശങ്ങളെ കൊല്ലാൻ വേണ്ടി കഴിയും. അപ്പോൾ ക്യാൻസർ കോശങ്ങളുണ്ടാവുന്നു, അപ്പോൾ ക്യാൻസർ കോശത്തിൻ്റെ ചികിത്സ എന്താണ്? ക്യാൻസർ കോശങ്ങളെ കൊല്ലണം. അപ്പോൾ ക്യാൻസർ കോശങ്ങളെ കൊല്ലാനുള്ള കഴിവ്, കോശങ്ങളെ കൊല്ലാനുള്ള സൈറ്റോടോക്സിക് ആയിട്ടുള്ള എബിലിറ്റി ഈ പറയുന്ന ചെടികളുടെ തന്മാത്രകൾ കൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളീ കാണുന്ന സ്ഥലത്തുള്ള ഏത് ചെടിയെടുത്താലും അതിനകത്ത് 1000 കണക്കിന് 10000 കണക്കിന് 1000000 കണക്കിന് കെമിക്കലുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. 1000000 കണക്കിന് കെമിക്കലുകൾ ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലുമൊക്കെ കെമിക്കല് എന്തെങ്കിലുമൊക്കെ രോഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചിലപ്പോൾ അത് നല്ല ബലം കാണിക്കാം, ചിലപ്പോൾ കുറച്ച് ബലമായിരിക്കാം കാണിക്കുന്നത്, ചിലപ്പോൾ ബലമൊന്നും കാണിക്കില്ല, ചിലപ്പോൾ നേർ വിപരീതമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ മരണം സംഭവിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ധാരാളം കെമിക്കൽസ് ഏത് ചെടിയെടുത്താലും ഉണ്ടാവും. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള കെമിക്കലുകളെ മാത്രം വേർതിരിച്ചെടുത്തുകൊണ്ട് നടത്തുന്ന ചികിത്സാ രീതിയാണ് യഥാർത്ഥത്തിൽ മോഡേൺ മെഡിസിൻ ചെയ്യുന്നത്. നമുക്കത് മാത്രം മതി, ബാക്കിയുള്ള കെമിക്കൽസ് വേണ്ട. ഈ 1,00,000 കെമിക്കൽസ് നമുക്ക് വേണ്ട. ഇപ്പോൾ ഈ പറയുന്ന ഈ ട്രീയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു?
ടാക്സോളിനെ വേർതിരി നമുക്ക് ടാക്സോളിനെ മാത്രം മതി, അതിനകത്ത് വിഷമുള്ള വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ആയുർവേദ മരുന്നെടുത്ത്, പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടിട്ടില്ല ചില ആയുർവേദ മരുന്നുകൾ 18 സസ്യങ്ങൾ അരച്ച് ചേർത്തുണ്ടാക്കിയിട്ടുള്ള ആയുർവേദ മരുന്നുകൾ, 18 സസ്യങ്ങൾ, അത് എന്തൊക്കെയോ വലിയ സംഭവമായിട്ടാണ് പറയുന്നത്, 18 സസ്യങ്ങൾ. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ കെമിക്കൽസും നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് പോകും. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ട യഥാർത്ഥത്തിൽ. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം, ലിവർ പോവാം, ക്യാൻസർ ഉണ്ടാവാം. ക്യാൻസർ തന്നെ ഉണ്ടാകുന്ന മരുന്നുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗരുഡക്കൊടി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, അത് പല കാലങ്ങളായിട്ട് പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ ഉണ്ട് ഈ ഗരുഡക്കൊടി എന്ന് പറയുന്ന, അരിസ്റ്റലോഷ്യ ഇൻഡിക്ക എന്നാണ് ഇവിടെ ഉള്ളതിൻ്റെ പേര്. അരിസ്റ്റലോഷ്യ എന്ന് പറയുന്ന ജീനസ്, അതിനകത്ത് പല സ്പീഷീസ് ഉണ്ട്. ഇന്ത്യയിൽ കാണപ്പെടുന്ന അരിസ്റ്റലോഷ്യ ഇൻഡിക്ക ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വൃക്ക തകരാറിലാവാം, രണ്ടത് ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഉപയോഗിക്കുന്നത് 40-50% ആൾക്കാരിൽ അത് ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതിനകത്ത് അരിസ്റ്റലോഷിക് ആസിഡ് എന്ന പേരുള്ള ഒരു തന്മാത്രയുണ്ട്, അത് ക്യാൻസർ ഉണ്ടാക്കും. അപ്പോൾ പച്ചമരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാം, ഇനി വേണമെന്നുണ്ടെങ്കിൽ ലിവർ നശിക്കാം. ഈ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ മരണവും ഉണ്ടാവാം. അതിനകത്ത് എന്ത് തരം തന്മാത്രകളാണ് അകത്തേക്ക് പോകുന്നതെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഈ മെഡഗാസ്കർ പെരിവിങ്കിൾ അഥവാ ശവന്നാറിയിൽ നിന്ന് രണ്ട് തന്മാത്രകൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ, ഈ ക്യാൻസറിന് കൊടുക്കാൻ പറ്റുന്നത് ഈ രണ്ട് പ്രത്യേക രീതിയിലുള്ള തന്മാത്രകൾ മാത്രമാണ്. കഷ്ടകാലത്തിന് ഈ രണ്ട് തന്മാത്രകളും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഈ ചെടിയിലുള്ളൂ. അപ്പോൾ ഈ ചെടിയെ പിഴിഞ്ഞെടുത്ത് കുടിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമേ അല്ല. കാരണം ഈ ചെടി ഒന്നാമത് വിഷമുള്ളൊരു ചെടിയാണ്, അതിൽ നമുക്ക് വേണ്ടപ്പെട്ട കാര്യം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട അളവിൽ ഈ മരുന്നിനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചെടി എടുക്കേണ്ടി വരും. ഒരുപാട് ചെടി എടുക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട അളവിലുള്ള വിൻക്രിസ്റ്റൈനും വിൻബ്ലാസ്റ്റിനും കിട്ടും. അതിനോടൊപ്പം ഈ ആ ഒരു കാളകോട വിഷയമായിരിക്കും ആ സമയത്ത് കിട്ടുന്നത്. അത് കുടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ചരമക്കുളത്തിലാവുകയും ചെയ്യും. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം, അപ്പോൾ പറ്റുക ഇതിനകത്തുള്ള തന്മാത്ര ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുക, അത് മാത്രം ഉണ്ടാക്കി ഉപയോഗിക്കുക, അത് മാത്രമേ നമുക്കൊരു പോം വഴിയുള്ളൂ. അപ്പോൾ ഇതാണ് മോഡേൺ മെഡിസിൻ ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ചെടി എടുത്ത് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ചെടികളെക്കുറിച്ചിട്ട് നമുക്ക് ആൾക്കാരിങ്ങനെ പറഞ്ഞു കിടക്കാറുണ്ട്, ഇത് ക്യാൻസറിന് നല്ലതാണ്. ക്യാൻസർ ഏത് ക്യാൻസറിനാണോ എന്തോ, അതാണ് ഞാൻ കുറച്ചും കൂടെ പറഞ്ഞത്, ഏത് ചെടി ഏത് ക്യാൻസറിന്. വിൻക്രിസ്റ്റൈൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ലങ് ക്യാൻസറിന് കൊടുക്കാൻ വേണ്ടി. ടാക്സോൾ ഉപയോഗിച്ചിരുന്നത് എന്തിനാണ്? ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ ഇതുപോലുള്ള ക്യാൻസറുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാ ക്യാൻസറിനും എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്? അതെല്ലാം വ്യത്യസ്ത രോഗങ്ങളാണ്. അതൊക്കെ ക്യാൻസർ എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. മസ്തിഷ്കത്തിലുണ്ടാകുന്ന ക്യാൻസറും കുടലിലെ ക്യാൻസറും ശ്വാസകോശത്തിലെ ക്യാൻസറും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങളാണ്. അവയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതികളാണുള്ളത്, വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്നോസിസാണുള്ളത്. ചില ക്യാൻസറുകൾ പെട്ടെന്ന് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ചില ക്യാൻസറുകൾ കൈകാര്യം ചെയ്യാൻ പറ്റേയില്ല. ഉദാഹരണത്തിന് പാൻക്രിയാറ്റിക് ക്യാൻസർ പോലുള്ള, ഇന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അപകടകാരിയായിട്ടുള്ള ക്യാൻസർ എന്ന് പറഞ്ഞാൽ പാൻക്രിയാറ്റിക് ക്യാൻസറാണ്. അതിൻ്റെ അത് വന്നു കഴിഞ്ഞാൽ ഒരു 94% ആൾക്കാർ പോലും ഒരു 5 വർഷത്തിന് അപ്പുറം ജീവിക്കില്ല. അതാണ് ആ പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത. എന്തുകൊണ്ട് ഈ ക്യാൻസറുകളെല്ലാം വ്യത്യസ്തമാവുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ 200-ൽ പരം കോശങ്ങളുണ്ട്, തരം കോശങ്ങളുണ്ട്. ഈ ഓരോ കോശങ്ങളും ഓരോ ജോലിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുണ്ട്, അത് ഇൻസുലിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൃദയത്തിലെ കോശങ്ങളുണ്ട്, അത് ഹൃദയത്തിലെ ജോലിയാണ് ചെയ്യുന്നത്. പിന്നെ വൃക്കയിലെ കോശങ്ങളുണ്ട്, അത് വൃക്കയിൽ രക്തം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കോശങ്ങളാണ്. അപ്പോൾ ഓരോ കോശങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ധർമ്മമുണ്ട്. അപ്പോൾ ഈ കോശങ്ങളെല്ലാം ക്യാൻസർ കോശങ്ങളായി മാറിക്കഴിഞ്ഞാൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമായിരിക്കും സ്വാഭാവികമായിട്ട്. പിന്നെ ചില കോശങ്ങൾക്ക് ഒരിക്കലും ക്യാൻസർ കോശങ്ങളായിട്ട് മാറാൻ വേണ്ടിയിട്ട് കഴിയുക പോലില്ല. ഉദാഹരണത്തിന് മസ്തിഷ്കത്തിലുള്ള ന്യൂറോൺ എന്ന് പറയുന്ന കോശത്തിന് ക്യാൻസർ സെല്ലായിട്ട് മാറാൻ വേണ്ടി കഴിയില്ല. പക്ഷെ മസ്തിഷ്കത്തിൽ ക്യാൻസർ വരാറുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൽ ന്യൂറോൺ മാത്രമല്ല ഉള്ളത്, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന മറ്റു കോശങ്ങളുമുണ്ട്, അതിനകത്താണ് ക്യാൻസർ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം എന്ന് പറയുന്നത്. ധാരാളം ചെടികളുണ്ട്, പല ആൾക്കാരും പറയാറുണ്ട് ആ ചെടി കഴിച്ചാൽ മതി, ഈ ചെടി കഴിച്ചാൽ മതി, ക്യാൻസറിന് നല്ലതാണ് എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ധാരണ ഇല്ലാത്ത മനുഷ്യർ അത് പോയി ഉപയോഗിക്കും, മരണത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. അതിനെക്കുറിച്ചിട്ട് പഠനങ്ങൾ തന്നെ ഉണ്ട്. ഞാൻ അവസാനം ഈ പ്രസൻറ്റേഷൻ്റെ അവസാനം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പഠനങ്ങൾ തന്നെ ഉണ്ട്. കൃത്യമായിട്ട് രോഗം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോകില്ല, വൈകി 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 ആയിരിക്കും ചെല്ലുന്നത്. അപ്പോഴേക്കും
അത് ഒരു നല്ലൊരു സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ചികിത്സിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ചികിത്സിച്ച് പിന്നെ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു പാലിയേറ്റീവായിട്ടുള്ള കെയർ ആയിരിക്കാം. അവരുടെ ആയുസ് കുറച്ചും കൂടെ നീട്ടിക്കൊടുക്കുക മാത്രമേ ഡോക്ടറിന് ആ സമയത്ത് പോകാൻ വഴി ഉണ്ടാവുള്ളൂ. ഇനി മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ കനാബിസ് എന്ന് പറയുന്ന ചെടിയാണ്, മലയാളത്തിൽ കഞ്ചാവ് എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ നമുക്കറിയാലോ ഈ കേരളത്തിൽ ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ പലരും നിങ്ങൾ വാർത്തയിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ടായി കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാലും ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഒരു ഔഷധ ചെടിയാണെന്നാണ് പറയുന്നത്, ഔഷധ ചെടി. അതൊരു മയക്കുമരുന്നല്ല, അതൊരു ഔഷധ ചെടി, മെഡിസിനൽ പ്ലാന്റ് ആണെന്നാണ് പറയുന്നത്. എല്ലാം മെഡിസിനൽ പ്ലാന്റാണ് എന്ന അർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഏത് ചെടിയെടുത്താലും അതിനകത്ത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ തന്മാത്ര കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരില്ല, അല്ലെങ്കിൽ ക്യാൻസറുള്ള ആൾക്കാർക്ക് കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, അത് ക്യാൻസർ ഭേദമാവും എന്നൊക്കെയുള്ള ഒരുപാട് മിത്സ്, ഇങ്ങനെ മിഥ്യാധാരണകൾ നമുക്ക് ഫേസ്ബുക്കിലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറയും. പലപ്പോഴും നല്ല വിവരമുള്ള മനുഷ്യരായിരിക്കും പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കഞ്ചാവ് ചെടിയിൽ നിന്ന് കനാബിസ് പ്ലാന്റിൽ നിന്ന് ഒരു മരുന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്, ഡ്രൊണാബിനോൾ എന്ന് പറയുന്ന ഒരു സംഭവം. അത് യഥാർത്ഥം ഇന്ത്യയിൽ അവൈലബിൾ അല്ല, അത് ക്യാൻസർ ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ല അത് ഉപയോഗിക്കുന്നത്. ഈ ക്യാൻസർ വന്ന് കീമോതെറാപ്പി എടുക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം, അവർക്ക് എപ്പോഴും ഛർദ്ദിലുണ്ടാവും അതിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ട്. അപ്പോൾ ഈ ഛർദ്ദിൽ നിർത്താൻ വേണ്ടിയിട്ട് ചില മരുന്നുകൾ കൊടുക്കും. അപ്പോൾ ചില പേഷ്യൻ്റുകളിൽ ആ മരുന്നുകൾ ഫലിക്കാറില്ല. അപ്പോൾ ഫലിക്കാതെ വരുന്ന സമയത്ത് ഈ പറയുന്ന കഞ്ചാവ് എന്നെടുത്തിട്ടുള്ള ഡ്രൊണാബിനോൾ എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കാമെന്ന് FDA അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് അമേരിക്കയിൽ. വളരെ അപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ ഈ ഡ്രൊണാബിനോള് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നാബിലോൺ എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കാം എന്ന് FDA പറഞ്ഞിട്ടുണ്ട്. അത് ക്യാൻസർ ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ ക്യാൻസർ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് ആ ചെടിക്ക് ഉള്ളതായിട്ട് ഇതുവരെ അനിഷേധ്യമായിട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേക ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. പലപ്പോഴും നിങ്ങളെ പല ആൾക്കാരും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലൊക്കെ ധാരാളം വരുന്നൊരു സംഭവമാണ് ഈ പഴത്തിന് ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം ഉള്ളതുകൊണ്ട് ഇത് നല്ലതാണ്, കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരാതെ സൂക്ഷിക്കാം നിങ്ങളുടെ ശരീരം എന്ന് പറയുന്ന സംഭവം. അങ്ങനെ പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളും ഇതുപോലുള്ള ആൻറ്റി ഓക്സിഡൻസ്, ക്യാൻസർ വന്നിട്ടും ആൻറ്റി ഓക്സിഡൻസിന് പിന്നാലെ പോയി മരണത്തിലേക്ക് പോയിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. ധാരാളം ആൾക്കാർ ഫേസ്ബുക്കിൽ ആരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, നിങ്ങൾ പലപ്പോഴും ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവാം ചെറിയ പ്രായം കുറഞ്ഞിട്ടുള്ള ചില ചെറുപ്പക്കാരൊക്കെ ഫേസ്ബുക്കിൽ നന്നായിട്ട് എഴുതുകയും ഇതിനെക്കുറിച്ചിട്ട് ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ടുള്ള ആൾക്കാർ അവരുടെ ആദ്യകാലങ്ങളിൽ ഈ ആൻറ്റി ഓക്സിഡൻസിന് പിന്നാലെ പോയി ഇത് മെറ്റാസ്റ്റാസിസ് അഥവാ ക്യാൻസർ മറ്റ് അവയവങ്ങളിലേക്ക് പടരുന്ന അവസാന സ്റ്റേജിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്താണ് ഈ ആൻറ്റി ഓക്സിഡൻസ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആൻറ്റി ഓക്സിഡൻസ് ആ പേരിലുണ്ട്, ആൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോടോ എതിരായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ എന്തിനോടാണ് എതിരായിട്ടുള്ളതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതാണ് ഈ റോസ് എന്ന് പറയുന്നൊരു സംഭവം. റോസ് എന്ന് പറഞ്ഞാൽ ROS, അതിൻ്റെ ചുരുക്കപ്പേര് ആണ് റോസ്. അതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആണ്. രണ്ട് ആറ്റങ്ങളുള്ള ഓക്സിജൻ, ഓക്സിജനിൽ നിന്നുണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളിൽ ഭയങ്കരമായിട്ട് പങ്കെടുക്കാൻ കഴിവുള്ള ചില തന്മാത്രകളെയാണ് ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് ധാരാളം പലതരത്തിലുള്ള റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാവാറുണ്ട്. ഇതിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസാണ്, ഇപ്പോൾ ഈ ഇടയ്ക്ക് നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ലോറി നിറയെ ഹൈഡ്രജൻ പെറോക്സൈഡ് നിറച്ച പാല് കണ്ടെത്തി എന്നുള്ളത്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിന് ഉദാഹരണമാണ്, ഭയങ്കരമായിട്ട് രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു തന്മാത്രയാണിത്. അത് പാലിന് ആഡ് ചെയ്യുന്നത് വഴി പാല് പെട്ടെന്ന്, പാലിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും, പാല് പെട്ടെന്ന് പിരിച്ചു പോവില്ല. അതിനുവേണ്ടിയിട്ടാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് മാത്രമല്ല സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുന്ന മറ്റ് തന്മാത്രകളുണ്ട്, നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഹൈഡ്രോക്സിൽ അയോൺസുകളുണ്ട്. ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ധാരാളം റോസുകൾ അഥവാ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് നമ്മുടെ ശരീരത്തിൻ്റെ നോർമലായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ ഇതുണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഭയങ്കരമായിട്ട് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ളൊരു കഴിവുണ്ട്. ഇത് ആരോട് പോയി വേണമെങ്കിലും റിയാക്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട DNAയിൽ അത് ഡാമേജ് ഉണ്ടാക്കാം. ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാകും.
അല്ലെങ്കിൽ RNA ഡാമേജ് ചെയ്യാം, പ്രോട്ടീനുകളെ ഡാമേജ് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനുണ്ട്. അതുകൊണ്ട് തന്നെ പരിണാമപരമായി മനുഷ്യന് ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില വ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഉണ്ട്. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ശരീരത്തിനറിയാം. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ്, അതിനെതിരായിട്ടുള്ള കുറച്ച് തന്മാത്രകളെ ശരീരം സ്വയമായിട്ടുണ്ടാക്കും. അതിൻ്റെ ആവശ്യമായിട്ടുള്ള, അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീനുകൾ ആ സമയത്ത് ആക്ടിവേറ്റ് ചെയ്യും. ഇതൊക്കെ ശരീരത്തിന് യഥാർത്ഥത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം. മാത്രമല്ല, ഈ ആൻറ്റി ഓക്സിഡൻ്റ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര കുഴപ്പക്കാരനുമല്ല. നമ്മുടെ ശരീരത്തിൻ്റെ പല നോർമലായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു സംഭവം കൂടിയാണ് ഈ ആൻറ്റി ഓക്സിഡൻസും. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് മൊത്തം നിങ്ങൾ ആൻറ്റി ഓക്സിഡൻസ് അല്ല, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസും, ഈ റോസിനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആൻറ്റി ഓക്സിഡൻ്റ് ഉപയോഗിച്ച് ഇല്ലാതാക്കി കളഞ്ഞാൽ അത് ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇതാണ് റിയാക്റ്റീവ് ഓക്സിജനെ സ്പീഷീസിനെ കുറിച്ചിട്ട് ബേസിക്കായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യം. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസിനെ കുറിച്ചിട്ടും, ആരെങ്കിലും നിങ്ങളെ ഫേസ്ബുക്കിൽ വന്ന് സമീപിക്കുകയാണ് ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലാക്കിക്കൊള്ളണം ഇതൊരു വല്ലാത്തൊരു ട്രാപ്പാണെന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അത് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. റോസനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആൻറ്റി ഓക്സിഡൻസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ശരീരത്തിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസം ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കാം. ഇത് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് പറഞ്ഞല്ലോ. ഇതുകൂടാതെ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്, നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും. നീലച്ചോറ് എന്ന് പറയുന്നൊരു സംഭവം, ചോറ് തന്നെ പക്ഷേ അതിൻ്റെ നിറം നീലയാണ്. എങ്ങനെ നീല നിറം കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അതൊരു ഏഷ്യൻ വിഭവമാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ ഇങ്ങനെ ഒരു വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്ങനെ നീല നിറം കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശംഖുപുഷ്പം ചേർത്തിട്ട് ആണ് അതിന് നീല നിറം കിട്ടുന്നത്, അപരാജിത പൂക്കൾ ചേർത്തിട്ട്. അപ്പോൾ എത്രമാത്രം ശംഖുപുഷ്പം അതിനകത്ത് ചേർക്കുന്നു എന്നതിനനുസരിച്ച് ചോറിൻ്റെ നിറം മാറും. നല്ല കടും നീല നിറത്തിൽ മായൻ ബ്ലൂ വരെ വരാം, വേണമെങ്കിൽ കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂന്നെങ്കിൽ കുറച്ച് ലൈറ്റായിട്ടുള്ള നീല നിറം വരെ വരാം. നീലച്ചോറ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്, ഫോട്ടോഗ്രാഫിക്ക് പറ്റിയിട്ടുള്ള ഒരു ഫുഡാണ്. എന്നിട്ട് ഇതിന് പറയുന്നത് വെച്ചാൽ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഔഷധ ഗുണങ്ങൾ എന്താ? നല്ല ആൻറ്റി ഓക്സിഡൻ്റാണ്, ക്യാൻസർ പ്രതിരോധിക്കും, വരാതെ നോക്കും, ആൻറ്റി ഡിപ്രസൻ്റാണ്, ഇത് പുതിയ ഐറ്റോ, ആൻറ്റി ഡിപ്രസൻ്റ് വിഷാദ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രസൻറ്റേഷൻ കേട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനത്തിനോ എന്തിനെങ്കിലും ഔഷധ ഗുണമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, ഭക്ഷണ സാധനങ്ങൾക്കാണ് ഔഷധ ഗുണങ്ങളുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് കഴിക്കുകയേ ചെയ്യരുത്. ഈ ഔഷധ ഗുണമുള്ള സാധനം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ചുമ്മാ രസത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നതെല്ലാം ഔഷധ ഗുണങ്ങളുള്ള സാധനങ്ങളാണല്ലോ. എല്ലാ മരുന്നിൽ നിന്നും ഒരു 5 ഗുളിക വെച്ചിട്ട് തരട്ടെ നിങ്ങൾക്ക്, നിങ്ങൾ കഴിക്കുമോ? നിങ്ങൾ കഴിക്കുമോ? ഈ പറയുന്ന പല, ഇപ്പോൾ ടാക്സോൾ എന്ന് പറയുന്ന ആ മരത്തിൻ്റെ ഈ ട്രീയിലുള്ള ടാക്സോളിന് ഔഷധ ഗുണമുണ്ട്, നിങ്ങൾ കഴിക്കുമോ? നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല അത്, അത് പ്രത്യേക സാഹചര്യങ്ങളിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ് അത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു രോഗം ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ലേ മരുന്ന് കഴിക്കുന്നത്. വെറുതെ ഒരു മനുഷ്യൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമോ? ഔഷധ ഗുണമുള്ളൊരു സാധനമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നാൽ നിങ്ങളത് കഴിക്കരുത്. നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കതിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുക, ഔഷധത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഡോക്ടറിനോട് പറഞ്ഞ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുക, ഡോക്ടർ നിങ്ങളുടെ രോഗം നിർണ്ണയിച്ചതിന് ശേഷം നിങ്ങൾക്ക് മരുന്ന് തരും. അല്ലാതെ നിങ്ങൾ ഔഷധം വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നീലച്ചോറിൻ്റെ കാര്യം. ഇപ്പോൾ അധികം ഫേമസ് ആയിട്ടില്ല, ഫേമസ് ആവും, ഇതിൻ്റെ പ്രഡിക്ഷനാണ്. ഇതൊക്കെ ഫേമസ് ആവാൻ കേരളത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി വേറൊരു സംഭവമാണ് ഗ്രീൻ ടീ. നിങ്ങൾ പലരും ഉപയോഗിച്ചിട്ടുണ്ടാവാം, ഞാനും വല്ലപ്പോഴും ഒക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനമാണ് ഗ്രീൻ ടീ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് എന്താ സാധനം. ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ തടി കുറയും, അത് വേറെ രസമാണ്. ഈ കുറച്ച് തടിയുള്ള ആൾക്കാർക്ക് അവരെ തടി കുറയണമെന്നുള്ളത് ഭയങ്കര വലിയ ആഗ്രഹമുള്ള മനുഷ്യരുണ്ടല്ലോ. അപ്പോൾ തടി കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യണം, ഡയറ്റ് ചെയ്യണം. അയ്യോ, അതൊന്നും പറ്റത്തില്ല. ഇത് എന്തെങ്കിലും ഈസി ആയിട്ടുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പോൾ ഗ്രീൻ ടീ കുടിച്ചാൽ മതി. ഗ്രീൻ ടീ ഇങ്ങനെ ബാഗിൽ കിട്ടും, അതുകൊണ്ട് കുടിച്ചാൽ മതി, നിങ്ങളുടെ തടി കുറഞ്ഞോളൂ എന്നുള്ളതാണ്. ചില ആൾക്കാർ എപ്പോഴും ഇങ്ങനെ കുടിച്ചോണ്ട് വേറെ ഒരു ചായയും കുടിക്കത്തില്ല, എനിക്ക് ഗ്രീൻ ടീ മാത്രം മതി. ഗ്രീൻ ടീയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർ പറയുന്നത് ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ തടയാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഒരു മിത്തുമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. അതിൻ്റെ ഈ ഗ്രീൻ ടീയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിൽ
EGCG എന്ന പേരുള്ള ഒരു കെമിക്കലുണ്ട്. എപ്പിഗാലോ കാറ്റക്കിൻ ഗാലേറ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് 800 മില്ലിഗ്രാമിൽ കൂടുതൽ ഒരു ദിവസം ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലിവർ തകരാറിലാവും. ലിവർ തകരാറിലായിക്കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്, പിന്നെ ലിവർ മാറ്റി വയ്ക്കേണ്ടി വരും. അതാകുമ്പോൾ 10-20 ലക്ഷം രൂപയാവുകയും ചെയ്യും. പിന്നെ ലിവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം വീണ്ടും മരുന്നുകൾ നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കണം. ഭയങ്കര സുഖമാണ്. നേരത്തെ എക്സസൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് കാണിക്കുന്ന അക്രമങ്ങളാണ് ഇതൊക്കെ. ടീ, ഗ്രീൻ ടീ ഇട്ട് കുടിക്കും. വല്ലപ്പോഴും ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നീലച്ചോറ് ഒരു തവണ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിക്കില്ല. ഒരു ടേസ്റ്റിന്, ഒരു പുതിയ ഭക്ഷണം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഔഷധ ഗുണമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനമേ അല്ല. ഇനി ഒരു കാര്യം കൂടെ, ഈ പച്ചമരുന്നുകൾ ധാരാളമായിട്ട് കഴിച്ചാലുള്ളൊരു ഒരു ഒരു പ്രശ്നം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പച്ചമരുന്ന് എടുക്കുമ്പോൾ അതിനകത്ത് ലക്ഷക്കണക്കിന് കെമിക്കലുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ കെമിക്കലുകളെല്ലാം ശരീരത്തിനകത്തേക്ക് പോയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ക്യാൻസർ വന്നൊരു പേഷ്യൻ്റ്, അദ്ദേഹം നോർമലായിട്ടുള്ള, അതായത് മോഡേൺ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, അതിനോടൊപ്പം ഇദ്ദേഹം കുറച്ച് പച്ചമരുന്നുകൾ എടുക്കുകയാണ്. അപ്പുറത്തെ വൈദ്യം പറഞ്ഞു ഇതും കൂടെ കഴിച്ചോ നല്ല എഫക്റ്റ് കിട്ടും എന്നുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പച്ചമരുന്നുകളിൽ ഞാൻ പറഞ്ഞല്ലോ 1000-ലധികം കെമിക്കൽസ് ഉണ്ട്, ലക്ഷക്കണക്കിന് കെമിക്കൽസ്. അപ്പോൾ ഇങ്ങനെ പല മരുന്നുകളും ഒരുമിച്ച് കഴിച്ചാൽ ഈ കെമിക്കലുകൾ തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻ്ററാക്ട് ചെയ്ത് അതിനെ ഡ്രഗ് ഇൻ്ററാക്ഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഡ്രഗ് ഇൻ്ററാക്ഷൻ നടക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഡ്രഗ് ഇൻ്ററാക്ഷൻ കാരണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ ആ ഇഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഫലപ്രാപ്തി ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവാം. ചിലപ്പോൾ അത് കൂടാം, ചിലപ്പോൾ കുറഞ്ഞു പോവും, ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നിന്നു പോവും. സൈഡ് ഇഫക്റ്റ് കൂടും. ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന് എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടെങ്കിൽ ആ സൈഡ് ഇഫക്റ്റ് കൂടാം. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, അതിനെ ഡ്രഗ് ഇൻ്ററാക്ഷൻസ് എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾ ഒരു മനുഷ്യന് ക്യാൻസർ വന്നു, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു ഭാഗ്യം പോലെ, ഡോക്ടറിനെ കണ്ടു, അദ്ദേഹം മരുന്ന് കൊടുത്തു. അപ്പോഴാണ് അടുത്തിരിക്കുന്ന വൈദ്യം പറയുന്നത് ഇതും കൂടെ കൂടെ കഴിച്ചോ നല്ലതാണ്. അപ്പോൾ പുള്ളി അതും കൂടെ കഴിക്കാൻ തുടങ്ങി. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിനെ ഇൻ്ററാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ക്യാൻസർ അവിടുന്ന് തലപൊക്കും, വീണ്ടും തലപൊക്കി പയ്യെ 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 മറ്റവയവങ്ങളിലേക്ക് അവൻ ചേക്കേറി തുടങ്ങും. ഇതാണ് നമ്മളെ കൺവെൻഷണലായിട്ടുള്ള മരുന്നുകളോടൊപ്പം ഇതുപോലത്തെ പച്ചമരുന്ന് കഴിച്ചാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഡ്രഗ് ഇൻ്ററാക്ഷന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വീരന്മാരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മഞ്ഞൾ. മഞ്ഞളിനകത്ത് ധാരാളം കെമിക്കൽസ് ഉണ്ട്. കൺവെൻഷണലായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ അമിതമായിട്ട് മഞ്ഞൾ പൊടി ചേർത്തിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവാം. അതുപോലെ തന്നെ ഇഞ്ചി, മറ്റൊരു സംഭവമാണ് വെളുത്തുള്ളി, ഗാർലിക്. ചില ആൾക്കാർ അമിതമായിട്ട് ഇഞ്ചി അതുപോലെ ഗാർലിക്, നിങ്ങൾ പല കുക്കിംഗ് ചാനലിലും കണ്ടിട്ടുണ്ട്, മഞ്ഞപ്പൊടി കുറേ കിടന്നോട്ടെ, അത് വിഷമെല്ലാം വലിച്ചെടുക്കും. വലിച്ചെടുത്തിട്ട് വിഷം വയറ്റിലേക്കല്ലേ പോകുന്നതെന്നുള്ളതാണ് വേറെ കാര്യം. നിങ്ങളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള കുക്കിംഗ് ചാനലിലൊക്കെ പറയും മഞ്ഞപ്പൊടി കുറച്ച് കൂടുതൽ കിടന്നോട്ടെ, ഇറച്ചിയിലുള്ള വിഷം വലിച്ചെടുക്കുക. വലിച്ചെടുത്തിട്ട് എന്താ, മഞ്ഞപ്പൊടി വയറ്റിലേക്കല്ലേ പോകുന്നത്? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ഈ ക്യാൻസറിന് ആധുനിക ചികിത്സ തേടുന്നവരും അതോടൊപ്പം തന്നെ ഇതര വൈദ്യങ്ങളെ അന്വേഷിച്ച് പോകുന്ന ആൾക്കാരും തമ്മിലുള്ള ആയുസ് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ആർക്കാണ് കൂടുതൽ ആയുസ്, അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. ഇതര വൈദ്യങ്ങൾ അന്വേഷിച്ച് പോകുന്ന ആൾക്കാരുടെ മരണനിരക്ക് ഭയങ്കര കൂടുതലാണ് എന്നുള്ളതാണ് പല പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. 2013 ഒരു നോർവീജിയൻ പഠനം ഉണ്ടായിരുന്നു, 2013 ഒരു കൊറിയൻ പഠനം ഉണ്ടായിരുന്നു, അതുപോലെ 2017 മലേഷ്യയിൽ നിന്നൊരു പഠനം ഉണ്ടായിരുന്നു. ഇവയെല്ലാം കാണിക്കുന്നതെന്ന് പറയുന്നത് ഈ ഇതര വൈദ്യങ്ങളുടെ പിന്നാലെ പോകുന്നവരുടെ രോഗം മൂർച്ഛിച്ച് അവർ മരണത്തിലേക്ക് പോകാനുള്ള സമയം വളരെ കുറവാണ് എന്നുള്ളതാണ്. അത് പെട്ടെന്ന് ഒരു മരണത്തിലേക്ക് പോകുമെന്നുള്ളത്. ഈ 2017 മലേഷ്യയിൽ നടന്ന ഒരു പഠനം, അത് ഈ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസാണ്. ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ വരുന്ന ഈ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു പഠനമാണ് അത്. ഈ ഇതര വൈദ്യങ്ങൾ അവരെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതായിരുന്നു പഠനം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായതെന്ന് വെച്ചാൽ, ഇതര വൈദ്യങ്ങൾ അറിയാമല്ലോ എല്ലാത്തിനും ഔഷധ ഗുണങ്ങളെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന സമയമെന്ന് പറയുന്നത് പലപ്പോഴും വൈകിയായിരിക്കും. വൈകി അവരെ എത്തുള്ളൂ, കാരണം അവർ കരുതുന്നത് ഔഷധ ഗുണമുള്ള ഭക്ഷണമാണല്ലോ ഞാൻ കഴിക്കുന്നത്, അപ്പോൾ എനിക്ക് രോഗം വരില്ല എന്നുള്ളത്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിയാലേ ഡോക്ടറിനെ ചികിത്സിക്കാൻ പറ്റുമോ? ഡോക്ടറിൻ്റെ അടുത്ത് എത്തില്ല, സ്വന്തമായിട്ട് ചികിത്സിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി ചികിത്സിക്കും. ചികിത്സിച്ച് ചികിത്സിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് എത്തുമ്പോൾ ചിലപ്പോൾ വൈകിപ്പോവും, ചിലപ്പോൾ മരണത്തിലേക്ക് പോവും എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ
പ്രസൻറ്റേഷൻ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ക്യാൻസർ മാറ്റുന്ന ചായക്കടകളെക്കുറിച്ചിട്ടാണ്. സാധാരണ ഈ വിഷയത്തിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലാത്ത മനുഷ്യർ ഇങ്ങനെ വാചാലനായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇത് കേട്ടിട്ട് വിശ്വസിച്ചിട്ട് ഇതിൻ്റെ പിന്നാലെ പോകുന്നത് നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള മനുഷ്യരായിരിക്കും എന്നുള്ളതാണ്. അവരോട് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവർ നമ്മളെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കും, തെറി വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്നെ തെറി വിളിച്ചിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും ഏക്കത്തില്ല. എനിക്ക് ഇതാണ് എന്നെ കുറേ കാലമായിട്ട് തെറി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇതിൻ്റെ പിന്നാലെ പോവില്ല. നിങ്ങളാണ് പിന്നാലെ പോകുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വലിയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്രയേ പറയാനുള്ളൂ. താങ്ക് യു.